ഇവിടെ കഥചാടിണ പന്നിക്ക്. ഷാജി എന്ന സ്ഥലം കൊടുത്തിട്ട് അയാൾ മൈൻഡ് ചെയ്തില്ല. അത്രയ്ക്ക് അഹങ്കാരം കാണിക്കാവ. സ്വർണമാണെന്ന് കരുതി അടിച്ചു മാറ്റിയതാണ്. പിന്നീടാണ് വിവരം പറഞ്ഞത്. പാട്ടപ്പിച്ചളായിരുന്നു. ഞാൻ ഇവിടെ സിനിമ കാണാമെന്നല്ല. അയ്യോ, അതൊക്കെ എനിക്കറിയാം. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വന്ന ഒക്കത്തില്ല. ഒരു ദിവസമെങ്കിലും വന്നാൽ എന്താ? അത് ഫോണിൽ കൂടെ പറയാൻ പറ്റത്തില്ല. അതെന്താ? ഞാൻ വൈകിട്ട് അങ്ങോട്ട് വിളിക്കാം. ഇങ്ങ വന്നേ. ഹലോ അച്ഛാ, അച്ഛാ, ഹലോ. ചായ അടിമാര് പറയണ പോലെ ഇനി നായികയായിട്ടല്ല. അങ്ങനെ പറയരുത്. ചേച്ചിക്ക് നല്ല അടിപൊളി അമ്മ വേഷമല്ലേ സിനിമാക്കാര് കൊടുത്തത്. ചേച്ചി അമ്മ വേഷത്തിൽ അഭിനയിക്കായിരുന്നില്ല, ജീവിക്കല്ലേ. ഒരു സിനിമാക്കാരൻ വീർപ്പിച്ചു തന്ന വയറ് തന്നെയാ എന്റെ. അന്നേ അതങ്ങ് കലക്കി കളഞ്ഞിരുന്നെങ്കിലേ ചെലപ്പോ ഞാനും ഒരു നടി ആവുമായിരുന്നടാ. ചേച്ചി നമ്മളെയും കലക്കും. അവരൊരു കോമഡി പറഞ്ഞു. ഈ കൊച്ചിനെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തുമ്പോഴേ തിരിഞ്ഞു നോക്കാൻ ഒരു കോമഡിക്കാരനെ കണ്ടിട്ടില്ല. കഷ്ടപ്പെട്ട് ജീവിക്കണ ഒരു പെങ്കൊച്ചാണ് അവള്. അല്ല പ്രാഞ്ചി, സത്യത്തിലാ ചേച്ചിക്ക് എന്താ പറ്റിയത്? ആ ചേച്ചി പണ്ടൊന്ന് മദുരാശി പോയതാണ്. എന്തിന്? നടിയാവാനായിട്ട്. വെറുതെ ആയി. ഈ അടി പിടി വെടി ഇതാണല്ലോ സിനിമ. പുല്ലു തിന്നുന്ന ക്ലാവായിട്ട് പോയി, പാല് കിടക്കുന്ന പശുവായിട്ട് വന്നു. നായികയുടെ മുടി ഒറിജിനലാണോ വിഗ്ഗാണെന്ന് ചോദിച്ചേ ഉള്ളൂ. നീ വന്നേ? ഏത് സിനിമാക്കാരൻ പോർക്കട പന്നി പ്രാഞ്ചിനെ കെട്ടിട്ടുള്ളൂ? നടിയുടെ തുണി പിടിച്ച് വലിച്ച പിന്നെ കെട്ടിയിടാതെ പുണ്യാരിക്കണോ? ഞാൻ വലിച്ചില്ല, പോർക്കെന്നോണ പറയണ. ഇവനാണ് സ്റ്റണ്ട് മാഷ്. ഓ, പാണ്ടിക്കാരും ഉണ്ടല്ലോ കൂടെ. കൊച്ചിയിൽ വന്നാണ് പന്നിടെ ഒക്കെ കളി. ഇന്ത്യക്കാരനോട് കളിക്കൽ പാണ്ടിക്കാരനാരട വാട. ഡേയ് വാട, സ്ഥലം ഇവൻ ചൊവ്വെന്ന് വന്നതാണെന്ന് തോന്നുന്നു. ആരെങ്കിലും വിളിച്ച തലേ കുത്തി ആടാ പതി പറഞ്ഞത്. അത് നേരം ചൊവ്വേ. വേണ്ട.
ഓട്ടമാഷേ, നമ്മളൊക്കെ ഇനിയും കാണാനുള്ളവരല്ലേ. നല്ല അടി കിട്ടുമ്പോ അവന്റെ ചൊറിച്ചിലൊക്കെ ഇങ്ങ് മാറും. ചൊറിച്ചിൽ മരുന്ന് അടിയല്ലല്ലോ, ഓയിന്റ്മെന്റ് അല്ലേ. സ്റ്റണ്ട് മാസ്റ്റർക്ക് മരുന്നിടം വന്നാണോ? നീയും കൊള്ളു അടി. अरे सारे कुत्ते की बच्चे, 1947 में यरवादा जेल में सुप्रिंटेंडेंट गांधी जी को बुरी तरह पीटा. आने वाली पीढ़ियां इस बात पर कठिनाई से विश्वास करें कि इस तरह रक्त मांस वाला पुरुष पृथ्वी तल पर उत्पन्न हुआ था. मामा जी आइए, बैठिए, अखबार पढ़िए. कुत्ते कमीने, गाय हमको दूध देता है, पालतू जानवर कुत्ते. ചോറിച്ചിൽ വന്ന ഓയിന്റ്മെന്റ് തന്നെ തേക്കനോടാ ഓണാപ്പച്ചാരെ. സെന്റ് മാസ്റ്റർ പേരെന്താന്നാ പറഞ്ഞേ? മാഫിയ ശശി. മാഫിയ എന്നുള്ള നിന്റെ അച്ഛന്റെ പേരാണോടാ? ശശി, അത് മതി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഈ ശശിമോന്റെ കൂടെയുള്ള സകല സ്റ്റണ്ട് മക്കളോടും കൂടാ പറയുന്ന. തരാട്ടയും കുറുവിളി തെല്ലുമാടി കൊച്ചി കളത്തിലിറങ്ങിയാലുണ്ടല്ലോ. സിനിമയിലെ സ്റ്റണ്ട് മാഷാണോ സ്കൂൾ ഹെഡ് മാഷാണോന്നും ഞങ്ങൾ നോക്കിയാല. സകലവന് മേടിക്കും നല്ല പാട്ടക്കം പൊട്ടുന്ന അടി. അരേ ഓ സാമ്പ, വേണ്ട അടിച്ച തൊണ്ടേ കെട്ടോ പാണ്ടിക്കാര കേട്ടോ. എന്തൊരു കീറാണാ പാഞ്ചീത്! ഇത് വല്ല ഒരു കീറാണാ, നമ്മുടെ ബോംബേടെ കീറല്ലായിരുന്ന കീറ. അത് പറയുമ്പോഴത്തേക്കണ്ട രോമൊക്കെ എഴുന്നേറ്റ് സല്യൂട്ട് അടിക്കണ. ഇത്രയും മുട്ടം കാട്ടൻ ഡയലോഗ് അമിതാവച്ചൻ പോലും പറഞ്ഞിട്ടില്ല. ഇപ്പോഴല്ലേ ബോംബെ ഒറിജിനൽ ബോംബെ ആയത്. മോനെ ഷായി, നീ എന്താണ് കുട്ടി തിരിച്ചു നിൽക്കണത്? ഇങ്ങനെ നിന്ന വണ്ടിപ്പേറ്റ സാജി കുണ്ടിപ്പേറ്റ സാജിയാവും. എക്സ്ക്യൂസ് മീ, എനിക്കൊരു എളിയ ആഗ്രഹമുണ്ട്. ബോംബെയുടെ ആ സുനെ ഒന്ന് കാണിച്ചു തരാമോ? ആശാന് കാര്യം പറയുമ്പോ കോമഡി ക്ലാപ്പിക്കരുത്. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ത്വാക്ക് കൈകൊണ്ട് തൊട്ടത്തില്ല. നീ തോക്ക് കൈകൊണ്ട് തൊട്ടിട്ടില്ല? ഞാൻ പണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു. തോരൻ ഉണ്ടാക്കി തിന്ന്. ഇനി കണ്ണൂരിന്റെ കാര്യം പറഞ്ഞാലാ മച്ചു, ആ തോക്കൊന്ന് കാണിച്ചു കൊടുത്തേ. अरे वो सांबा, आप तो गोली खाओ. कल्लत्वा कायर नल्ले. कल्लत्वा